വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ യു എഫ് എയുടെ ഭാഗമായിട്ടൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 25,000 GB വെച്ച് ലോഗിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 25,000 GB ദിവസം കിട്ടുമെന്നാണ് പറയുന്നത്. 5 ടോട്ടൽ 5 ആഴ്ചയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പം ദിവസം 25,000 GB വെച്ച് കിട്ടുമെന്നാണ് കൊണാമിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലെജൻസിൻ്റെ ബോക്സ് ഡ്രോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുതിയ കാർഡ് നമ്മുടെ ഇർവിൻ്റെ ഉണ്ട്. ഇർവിൻ റോബർട്സൺ ഉണ്ട്. ഓക്കെ, പുതിയ കാർഡൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞുള്ള ലെജൻസിൻ്റെ പായ്ക്ക് ലെജൻസിൻ്റെ ബോക്സ് ഡ്രോ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൊണാമിയുടെ വെബ്സൈറ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട, നമുക്ക് നേരെ വെബ്സൈറ്റിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിവിടെ നോക്കിയാൽ കാണാം യു എഫ് എ യൂറോ 2020 ലോഗിൻ ക്യാമ്പയിൻ. ഓക്കെ, 25,000 GB വെച്ച് പെർ ഡേ, ഓക്കെ, ദിവസം കിട്ടുമെന്നാണ് പറയുന്നത്. ലോഗിൻ ചെയ്യണം അല്ലേ, കിട്ടത്തില്ല. ദിവസം നിങ്ങൾ ടോട്ടൽ 5 ആഴ്ചയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പം ദിവസം ലോഗിൻ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് 17,500 വരെ ജി പി ഉണ്ടാക്കാമെന്ന് നമ്മുടെ കൊണാമി പറയുന്നുണ്ട്. പിന്നെ ലെജൻഡ്സ് യൂറോപ്യൻ നാഷണൽ ടീംസ്, ഓക്കെ, ഇന്ന് ഏഴല്ലേ. ഓക്കെ, ഇവിടെ ഓക്കെ നമുക്ക് റൗണ്ട് വണ്ണ് നോക്കാം. റൗണ്ട് വണ്ണ് ഇന്നത്തെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനകത്തുള്ള പ്ലേയേഴ്സ് തന്നെയാണ്, ലെജൻഡ്സ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, റൗണ്ട് വണ്ണിനകത്തുണ്ട്, നമ്മുടെ പിർലോ ഉണ്ട്, എല്ലാം അതിനകത്തുള്ള. ഓക്കെ, വെർക്യാമ്പ് റൗണ്ട് 2 14th. അപ്പോൾ അതിനകത്ത് ഇൻസാഗി ഉണ്ട് കേട്ടോ, ഇൻസാഗി. ഓക്കെ, ആദ്യം തൊട്ട് പറയാം, ഡെൽപീറോ, ബെക്കംബർ, ഇൻസാഗി, ഗാർഡിയോള, ഇനിയസ്റ്റ, ക്രേഫ്, ഓവൻ ഉണ്ട്, പീറ്റർ ചെക്ക് ഉണ്ട്, വിയറ ഉണ്ട്, വാണ്ടർവാട്ടുണ്ട്, ജെറാർഡിൻ്റെ കാർഡ്, ലെജൻഡ് കാർഡ് വരുന്നുണ്ട്, ആൻഡ് സാവി അലോൺസോ, അതും പുതിയ കാർഡാണ്. പിന്നെ റൗണ്ട് 3 നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, അർഷാവിൻ, ബെക്കാം, ലാംബാർഡ്, റൈറ്റ് കാർഡ്, ടോട്ടി ഉണ്ട്, ഫെർണാണ്ടോ ടോറസ് ഉണ്ട്, വാൻ ബാസ്റ്റിൻ, ഒലിവർ കാന്, മൾഡീനി, സ്കോൾസ്, റൊസിക്കി. ഓക്കെ, അതെ, അത് കഴിഞ്ഞ് ഓക്കെ ലാസ്റ്റ് സാവയുടെ പേരാണ്. അപ്പോൾ അത് 21st വരുന്നത്, 21 to 24th വരെ ഉണ്ടത്. ഓക്കെ, റൗണ്ട് 2 14th, 14 to 17 വരെ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 7 to 10th വരെ ഉണ്ട്. പിന്നെ 10th നമുക്ക് മറ്റേ പ്രെഡിക്റ്റ് ചെയ്ത പോയിൻ്റ് കിട്ടുന്നത് കേട്ടോ. നമ്മൾ ഈയിടെ വന്നില്ലായിരുന്നു, നമ്മുടെ ഒരു 1000 പോയിൻ്റ് കിട്ടുമെന്ന് പറഞ്ഞ് വന്നില്ലായിരുന്നു, അത് 10th കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1000 കിട്ടും. ഓക്കെ, നമ്മൾ ഇനിയും 21 നോക്കി, ഇനി നമുക്ക് 4th round നോക്കാം. 28-6 ഓക്കെ, 28 to 1st വരെ ഉണ്ട്. ഓക്കെ, അതിനകത്ത് വീണ്ടും പിർലോ, റോബർട്സൺ, ഇത് റിപ്പീറ്റാണ് കേട്ടോ, റിപ്പീറ്റാണല്ലോ. മണ്ടയ്ക്ക് റൗണ്ട് 1 ലെജൻഡ് തന്നെയാണ് താഴെയും കൊടുത്തിട്ടുള്ളത്. റൗണ്ട് 4 ഉള്ളത് റിപ്പീറ്റാണ്. ഓക്കെ, വേറെ ഓക്കെ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല, റിപ്പീറ്റാണത്. ഓക്കെ, റൗണ്ട് 5 നോക്കാം, 5th വരുന്നത് അടുത്ത മാസം, 5th. 5th to 8th വരെ ഉണ്ട്, അതിനകത്തും റിപ്പീറ്റാണ്, റിപ്പീറ്റ് തന്നെയാണ്. അതെ, ഇവിടെ റൗണ്ട് 2 പ്ലേസ് ലെജൻഡ് തന്നെയാണ് റൗണ്ട് 5 പിന്നെ അത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ, 5th റൗണ്ട് 5 വരെ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ ഉള്ളത് ഫീച്ചേർഡ് പ്ലേയേഴ്സാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫീച്ചേർഡ് റൗണ്ട് 1 ബെൽജിയം, പോളണ്ട്, റഷ്യ, പിന്നെ ഓക്കെ
ഇതൊരു ഓക്കെ ഗ്രോ എന്താ ഗ്രോവാറ്റിയ, ഇതൊരു നാഷണാലിറ്റിയാണ്. പിന്നെ ഫ്രാൻസ്, ഫ്രാൻസ് പിന്നെ റൗണ്ട് ത്രീക്കകത്ത് ഇറ്റലി, നെതർലാൻഡ്സ്, തുർക്കി, റൗണ്ട് ഫോറ് ഇംഗ്ലണ്ട്, ജർമ്മനി. ഓക്കെ റൗണ്ട് ഫൈവ് പോർച്ചുഗല്, സ്പെയിന്. പിന്നെ ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്, പിന്നെ ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. അപ്പം നല്ലൊരു ക്യാമ്പയിൻ ആണ് ഗൈസ് ഇപ്പം നടക്കുന്നത്. അപ്പം നമുക്ക് ദിവസം തോറും 25,000 വെച്ച് കിട്ടുമെന്നാണ്, 5 ആഴ്ചയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. അപ്പം 25,000 വെച്ച് കിട്ടുമെന്നാണ് നമ്മുടെ കൊണാമ്പിയുടെ വെബ്സൈറ്റിൽ പറയുന്നത്. അപ്പം അത് ടോട്ടൽ നമുക്ക് 17,500 വരെ ഒപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബസ്സിനകത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് മാച്ച് ഡേ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, കാരണം ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. മാച്ച് ഡേ ഞാൻ നാളെ ചെയ്യാം. അപ്പം എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഇതുവരെ വലിയ സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തരാം അതിൻ്റെ കൂടെ, കൂടാതെ സപ്പോർട്ടും ചെയ്യണം, മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നെ, എന്നാലേ എനിക്ക് നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. വിസ്മയിച്ചു, സൈനിങ് ഔട്ട്, ബൈ.